സൂര്യകാന്തി പൂക്കൾ സ്വർണപ്രഭ വിരിക്കുന്ന ഗുണ്ടിൽപേട്ടയിലെ ഒരു സൂര്യകാന്തി പാടത്താണ് ഇന്ന് പാടവും പറമ്പും എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെണ്ടുമല്ലിത്തോട്ടത്തിലായിരുന്നു. ഇത്തവണ നമ്മൾ എത്തിയിട്ടുള്ളത് സൂര്യകാന്തി പാടത്തിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പുറകിലെ എൻ്റെ പുറകിലേക്ക് കാണുകയാണെങ്കിൽ സൂര്യകാന്തികൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മഴയുണ്ട്, ചെറിയ മഴയല്ല, ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടേക്ക് നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇന്ന് കുറച്ച് മോശമാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന പോലെയല്ല, ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ ശക്തമായ മഴയാണെന്നാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റുമുണ്ട്, അതേപോലെ നല്ല മഴയുണ്ട്. നല്ല മഴ, അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി ഇൻട്രോയൊക്കെ എടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല മഴയുണ്ട്. ഇത്രയും ദിവസം മഴ കുറവായിരുന്നു. ഇനി എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയിൽ നമ്മൾ എന്തായാലും കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ, സൂര്യകാന്തി പൂക്കളുടെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വണങ്ങി വരാം. കർണാടകയിലെ ചാമരാജ്നഗർ ജില്ലയിലെ നഞ്ചൻഗോഡ്, ഗുണ്ടൽപേട്ട് താലൂക്കുകളിലായാണ് സൂര്യകാന്തി കൃഷി സജീവമായുള്ളത്. സ്വർണവർണ്ണത്തിൽ പരന്നുകിടക്കുന്ന സൂര്യകാന്തി പാടത്തിലേക്ക് ഒരു വട്ടം നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാനാവില്ല. ഓഗസ്റ്റ് മാസത്തിലെ വിളവെടുപ്പിന് തയ്യാറാകുകയാണ് ഈ പാടങ്ങൾ. മഴയെ മാത്രം ആശ്രയിച്ചുള്ള കൃഷിയാണ് സൂര്യകാന്തി. ഇത്തവണ മഴ നന്നായി ലഭിച്ചതിനാൽ നല്ല വിളവും കർഷകർക്കുണ്ട്. ഏക്കറുകണക്കിന് സ്ഥലത്താണ് ഇവിടെ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ദേശീയപാത 766 ഇരുവശത്തുമായിട്ടാണ് കൃഷിയിടങ്ങളുള്ളത്. റോഡരികിൽ നിന്ന് തുടങ്ങുന്ന പാടങ്ങൾ ദൂരെയുള്ള കുന്നുകളിലേക്ക് നീളുന്നു. വേനലിലും നിറയെ പൂത്തു നിൽക്കുന്നവയാണ് സൂര്യകാന്തി. ഭക്ഷ്യ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വാണിജ്യാടിസ്ഥാനത്തിലും സൂര്യകാന്തി പൂക്കൾ വളർത്തുന്നുണ്ട്. പേപ്പർ നിർമ്മിക്കാനും കാലിത്തീറ്റയായും സൂര്യകാന്തിയുടെ ഇലകൾ ഉപയോഗിക്കുന്നുമുണ്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് സൂര്യകാന്തി വളരാൻ ആവശ്യം. വളരെ പെട്ടെന്ന് വളരുന്നവയാണ് ഈ ചെടികൾ. ഫോസ്ഫറസും പൊട്ടാസ്യവും കലർന്ന വളമുണ്ടെങ്കിൽ വളർച്ച വളരെ പെട്ടെന്ന് നടക്കും. 1.5 മാസം മുതൽ തുടങ്ങിയാൽ 4 മാസം വരെ സൂര്യകാന്തി വിളവെടുക്കാൻ കഴിയും. സൂര്യപ്രകാശം ലഭിക്കുന്ന അധികം മഴയില്ലാത്ത കാലാവസ്ഥയാണ് കൃഷിക്ക് ആവശ്യം.
അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഒരു ഓണറാണ്. നമ്മളിവിടെ ഉള്ള സദാനന്ദ എന്ന് പറഞ്ഞിട്ട് ആള്, മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആള് ഭാവന ടിവിയിലെ റിപ്പോർട്ടറും കൂടിയാണ്. അപ്പോൾ ചാമൻനഗർ. അപ്പോൾ സദാനന്ദ, ഇവിടെ എങ്ങനെയാണ് ഈ കൃഷി ആരംഭിക്കുന്നത്? ഇത് കൃഷി ആരംഭിച്ചത് സീഡ്സിന് വിത്തിനെ മടക്കെ സീഡ്സിതെ നമ്മ ഹത്ര ആ സീഡ്സിന് നാവ് സ്ക്വയർ ഫീറ്റ് മുഖാന്തര ആക്തಿವಿ. ಒಂದು ಸ್ಕ್ವೇರ್ ಫೀಟ್ಗೆ ಎರಡು ಆಕ್ತಿವಿ ನಾವು, ಎರಡು ಕಾಳುಗಳನ್ನ ಆಕ್ತಿವಿ. ಇದೇನಂದ್ರೆ ಅದು ಮಳೆ ಆಗಿಲ್ಲ ಕಾರಣ ಇದು ಕಡಿಮೆ ಇದೆ. ಮಳೆ ಆಗಿದ್ರೆ ಇಷ್ಟು ಬರ್ತಾ ಇತ್ತು. ಸೊ ಮಳೆ ಇಲ್ಲ, ಎರಡು ತಿಂಗಳಿಂದ ಮಳೆ ಇಲ್ಲ ಇಲ್ಲಿಗೆ. ಏಕೆಂದ್ರೆ ಮಳೆಯ ಅಭಾವ ಈ ಥರ ಆಗ್ಬಿಟ್ಟಿದೆ. ಈಗ ಒಂದು ವಾರದಿಂದ ಫುಲ್ ಮಳೆ ಜಡಿ ಜಡಿ ಮಳೆ ಬರ್ತಾ ಇದೆ. ಕೇರಳಕ್ಕೆ ಫುಲ್ ಮಳೆ, ಮಾನ್ಸೂನ್ ಮಳೆಗಾಲ ಹೊಡೆತಾ ಇದೆ. ಇದು ಜೂನ್ ಜುಲೈ ತಿಂಗಳಿಂದ ಜೂನ್ ಜುಲೈಗೆ ಮಳೆ ಆಗುತ್ತೆ ಅಂತ ಹೇಳಿದರು. ಇದು ಮಳೆ ಆಶ್ರಿತ ಜಮೀನು, ಇದಕ್ಕೆ ಯಾವುದೇ ಥರ ವೆಳ್ಳ ಇಲ್ಲ, ನೀರು ಇಲ್ಲ, ಇದು ಮಳೆ ಆಶ್ರಿತ. സൂര്യകാന്തിയുടെ തണ്ട് 3 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട്. 30 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള പൂക്കളിൽ വലിയ വിത്തുകൾ കാണാം. സൂര്യകാന്തി പ്രധാനമായും ഭക്ഷ്യയെണ്ണ വ്യവസായം അല്ലെങ്കിൽ കാർഷിക വ്യവസായം, പക്ഷി വിപണി, സൈലേജ് മാർക്കറ്റ്, അതുപോലെ ബയോഡീസൽ ഉൽപ്പാദനം എന്നിവയെ സേവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സൂര്യകാന്തി വേരുകൾ ആഴത്തിൽ പോകാൻ അനുവദിക്കുന്നതിനും നല്ല ജലവിതരണം ഉറപ്പാക്കുന്നതിനും ചെടികൾ മുകളിലേക്ക് കയറുന്നത് ബുദ്ധിമുട്ടാക്കുകയോ തടയുകയോ ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ചത് മണ്ണാണ് എന്നതാണ്. മണ്ണിന്റെ പിഎച്ചിന്റെ വ്യതിയാനങ്ങളോട് വളരെ സെൻസിറ്റീവ് അല്ല എന്നതിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ വളരെയധികം പ്രതിരോധിക്കുന്ന സസ്യമാണിത്. മോയ്സ്ചറൈസിംഗ് ക്രീമുകൾ, ലൂബ്രിക്കന്റുകൾ, സോപ്പുകൾ എന്നിവയിലെ ഒരു ഘടകമായി സൂര്യകാന്തി ഇപ്പോഴും ശുചിത്വ സൗന്ദര്യവർദ്ധക വ്യവസായത്തിൽ ഉപയോഗിക്കാം. സൂര്യകാന്തിയുടെ തണ്ടിലെ നാരുകൾ കടലാസ് നിർമ്മാണത്തിനും ഉപയോഗിക്കാം. Thank you.
ചെടിയുടെ പൂക്കളും തണ്ടും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കാവുന്ന മദ്യം അടങ്ങിയ കഷായങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മറ്റ് ധാന്യങ്ങൾക്ക് പകരമായി കന്നുകാലി തീറ്റയ്ക്കുള്ള നല്ലൊരു ബദൽ കൂടിയാണ് ഇത്. മാനത്തേക്ക് മുഖം നോക്കി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കാഴ്ചയുടെ വിസ്മയമാണ് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത്. മഴ കാര്യമായില്ലാത്ത കാലാവസ്ഥ സഞ്ചാരികളെ സൂര്യകാന്തിപ്പാടത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. പൂക്കൾ നേരിട്ടു കാണാൻ വിദേശത്തുനിന്നുപോലും സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. ഫോട്ടോഷൂട്ടിനും മറ്റുമായി നിരവധി പേർ ഇവിടേക്ക് എത്താറുണ്ട്. സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ പാടങ്ങൾ കാഴ്ചയുടെ വസന്തകാലം ഒരുക്കുകയാണ്. എന്നാൽ സൂര്യകാന്തി പാടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ തങ്ങളുടെ ദീർഘനാളത്തെ അധ്വാനമായ പൂക്കൾ ചവിട്ടി നശിപ്പിക്കുന്നതിലും ഒടിച്ചുകൊണ്ടുപോകുന്നതിലും വലിയ സങ്കടം പറയുന്നുണ്ട് ഇവിടുത്തെ കർഷകർ. ಹಂಗಾಗಿ ಇದು ಇನ್ನೂ ಎರಡು ತಿಂಗಳಿದೆ. ಕೇಳೋದ ಮತ ಸಾರಿ ಬಂಧುಗಳು ಇದನ್ನು ನೋಡಿ ಖುಷಿ ಪಡಬೇಕು ಹೊರತು ಇದರಿಂದ ನಾವು ಅನಾಹುತ ಮಾಡಿದ್ರೆ ರೈತರು ಬದುಕೋಕ್ಕಾಗಲ್ಲ. ರೈತರು ಬೆನ್ನೆಲುಬು ಅಂತ ಹೇಳ್ತಾರೆ. ಇದು ಒಳಗೆ ಉಳ್ಳ ಕರೆಯಿಂದ ಒಳಗೆಲ್ಲ ಹೋಗ್ತಾರೆ. ತುಳಿದ್ರೆ ಹಾಲು ಹಾಳು ಮಾಡಿದ್ರೆ ಇದು ಬರೋಲ್ಲ. ಇದು ಸನ್ಫ್ಲವರ್ ಆಯಿಲ್. ಈಗ ಒಂದು ಲೀಟ್ರ್ ಆಯಿಲ್ಗೆ 200 ರೂಪಾಯಿ ಇದೆ. ಇದು ಇದು 4 ತಿಂಗಳು ಬೇಕು. ರೈತರು ಬೆಳಿಬೇಕು ಅಂದರೆ 4 ತಿಂಗಳು ಬೇಕು. ಇದಕ್ಕೆ ಕುಂಟೆ ಅಂತ ಹೊಡಿತಾರೆ, ಅದು ಕಳೆಯೆಲ್ಲ ತೆಗೆಯೋಕ್ಕೆ. ಇದು ಬರಬೇಕಾದ್ರೆ 4 ತಿಂಗಳು ಬೇಕು. ಇದು ಏನಂದರೆ ನೋಡೋಕ್ಕೆ ಚೆನ್ನಾಗಿದೆ ಅಷ್ಟೇ. ಇದು ಭಾಳ ಸುಲಲಿತವಾಗಿ ಆಗುತ್ತೆ ರೈತರಿಗೆ, ಖರ್ಚು ಕಡಿಮೆ. ಈಗ ನೀವು 1000 ರೂಪೀಸ್ ಖರ್ಚು ಮಾಡಿದ್ರೆ ಇದು ಇದರಿಂದ ನಿಮಗೆ ಲಾಭ 10 ಕ್ವಿಂಟಲ್ಗೆ 60,000 ಬರ್ತದೆ. ಅಷ್ಟು ಲಾಭದಾಯಕವಾಗಿದೆ. ಇದನ್ನು ಎಲ್ಲ ಕಡೆಗೂ ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಮಾಡ್ತಾರೆ. ಪ್ಯೂರ್ ಇದು ಗೋಲ್ಡ್ ಕಲರ್ ಆಯಿಲ್ ಬರ್ತದೆ. ಇದು ಚೆನ್ನಾಗಿದೆ, ಇದಕ್ಕೆ ಬೆನಿಫಿಟ್ ಇದೆ, ನಮಗೆ ರೈತರಿಗೆ ಬೆನಿಫಿಟ್ ಉಂಟು ಇದು. ಹಂಗಾಗಿ ಇಷ್ಟು ಹೇಳೋಕ್ಕೆ ಬಯಸ್ತೀನಿ. ದಯಮಾಡಿ ಕೇರಳದ ಬಂಧುಗಳು ಇದನ್ನು ನೋಡಿ ಖುಷಿ ಪಡಿ. ಹೊತ್ತು ಜಮೀನ್ಗೆ ಹೋಗಿ ಮಧ್ಯಕ್ಕೆ ಉಳ್ಳಕರೆ ಅಂದ್ಕೊಂಡು ಫೋಟೋ ತೆಗೆ ನಿಲ್ಲಿಸ್ಬೇಕು. ಯಾಕೆಂದರೆ ನೋಡಿ ಖುಷಿ ಪಡ್ಬೇಕು. ಈಗ ಒಂದು ಹುಲಿ ಕಾಣ್ತೀರಿ ನೀವು, ಒಂದು ಹುಲಿನ ನೋಡ್ತೀರ ನೀವು ಖುಷಿ ಪಡ್ತೀರಿ. ನೀವು ಒಂದು ಟೈಗರ್ ಇದೆ ಖುಷಿ ಪಡ್ಬಿಡೋಣ. ಹತ್ತಿರ ಅವ್ರು ಏನು ಮಾಡ್ತೀವಿ ಅದಕ್ಕೆ, ನಿಮ್ಮ ಹೆಂಗೆ ಮಕ್ಕಳು ಸಾಕ್ತೀರಾ, ಕುಟ್ಟಿಗಳು ಹೆಂಗೆ ಸಾಕ್ತೀರ ನೀವು, ಅದಕ್ಕೆ ನಾವು ಹಿಂಗೆ ಸಾಕಿದ್ದೀವಿ. ಇದನ್ನು ದಯಮಾಡಿ ನಾಶ ಮಾಡೋಕೋಬೇಡಿ, ನೋಡಿ ಖುಷಿ ಪಡಿ. ನೀವು ಇನ್ನೊಂದು ಬೇಸಿಗೆ ಆಗಿದ್ರೆ, ನೀವು ಬಿಸಿಲಿದ್ರೆ ತೆಗಿಬೋದಾಗಿತ್ತು, ಸೂರ್ಯ ಇದ್ರೆ. ಈಗ ಮಳೆ ಅಲ್ವಾ, ಫುಲ್ ಎಲ್ಲ ನಾಶ ಆಗುತ್ತೆ. ಗಿಡ ಬಿದ್ದೋದ್ರೆ ಹೇಳೋದು ಕಷ್ಟ ಅದು. ಹಂಗಾಗಿ ಇಷ್ಟೇಳಕ್ಕೆ ಬಯಸ್ತೀನಿ. ನಮಸ್ತೆ. ಓಕೆ, ಅಪ್ಪೋ ഇപ്പോൾ സദാനന്ദേട്ടൻ പറയുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണാൻ വേണ്ടി, പൂക്കൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ചെടികളൊന്നും നശിപ്പിക്കരുത്. പൂക്കൾ കാണുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ കഴിഞ്ഞ് പോവുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ചെടികൾ നശിപ്പിക്കരുത്. കാരണം അവർക്കെന്താ വെച്ചാൽ, ഇത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഇതിൻ്റെ പുറകിൽ വലിയൊരു അധ്വാനമുണ്ട്. ഇത് കഴിഞ്ഞ് ഈ പൂക്കൾ അതിൻ്റെ അരിയെടുത്ത് അത് എണ്ണയാക്കി അത് വിൽക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും കാലം ഇവർക്കത് സംരക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറി ഇത് ചവിട്ടി നശിപ്പിക്കരുതെന്ന് അവർ ശരിക്കും നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സഞ്ചാരികളോടും അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആരും എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഉള്ളിലേക്ക് കയറി ഇത് നശിപ്പിക്കരുത്. അതാണ് സദാനന്ദയ്യ പറയുന്നത്. Thank you.
വേനലിൽ ചുട്ടുപൊള്ളുന്ന കൃഷിയിടം മഴയുടെ കുളിരിൽ പൂപ്പാടമായി മാറുമ്പോൾ കർഷകർക്കത് ആഹ്ലാദമാണ്, ആശ്വാസമാണ്. നമ്മളപ്പോൾ ഈ എപ്പിസോഡിൽ കണ്ടത് സൂര്യകാന്തി പാടത്തിലെ ഒരു ഭംഗിയും അതേപോലെ അവിടുത്തെ ഇവിടുത്തെ ഒരു വിശേഷങ്ങളുമാണ്. സൂര്യകാന്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു, നമുക്കറിയാവുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. അത്രയൊരു ഭംഗിയാണ്, ഒരു എന്താ പറയുക, ഈ ഒരു തോട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. എന്തായാലും ഈ എപ്പിസോഡ് കാണുന്നവർ അടുത്ത ദിവസം തന്നെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാടവും പറമ്പും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.